നമ്മളിപ്പോ കണ്ടല്ലേ ഹോം കിച്ചൺ അല്ലേ, മുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ലല്ലുമാസ് മുഖത്ത് ഉമ്മയും മോളും ദുബായിൽ ഹിറ്റ് എന്ന് പറഞ്ഞു. ആ വീഡിയോ കാണണമെങ്കിൽ ഇതാട്ടാ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഈ ഒരു റെസ്റ്റോറന്റ് കിസൈസിലാണുള്ളത്. അപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ ഹോം ക്യുസിൻ ആയിട്ട് ഇവിടെ ഒരു വീട്ടിലെ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ വീട്ടിൽ കിട്ടുന്ന പോലുള്ള ഫുഡ്, ഫ്യൂഷൻ ഫുഡൊക്കെയാണ് ഇവിടെ. വെറൈറ്റീസ് എപ്പോഴും അവർ ഉണ്ടാവാറുണ്ട്. അപ്പം ഇന്ന് നമുക്കിവിടെ പോയി നോക്കാം എന്തൊക്കെയാണ് വെറൈറ്റീസ് കേട്ടോ. അപ്പം നേരം കാത്തേക്ക് പോയാലോ. സൂപ്പ് എന്താണ്? പംകിൻ സൂപ്പാണ്, ഇറച്ചിച്ചോറുണ്ട്, ജീര റൈസ് ഉണ്ട്, വിങ്സ് ഇഞ്ചിപ്പൊടി, ക്രിസ്പി ഫ്രൈഡ് വെച്ചാണ്, കപ്പയുണ്ട്, ഇത്തിരി ഉണ്ട്, ചിക്കൻ നാടൻ കറി, നിങ്ങൾക്ക് അയിലക്കറിയാണ് അല്ലേ, അയിലക്കറിയുണ്ട്, ചന മസാല ഉണ്ട്, പിന്നെ ഡെസേർട്ടായിട്ട് സാബുദാന മാംഗോ സൂപ്പ്. 20 രൂപയാണ് അല്ലേ, 25 രൂപയാണ് ഈ ഒരു ബുഫേക്ക് വരുന്നത്. നമുക്കൊന്ന് അടിച്ചു നോക്കാം. അപ്പം ഇത് വെറും ഒരു തുടക്കം മാത്രമാണ് കേട്ടോ, പ്ലേറ്റിൽ കൊള്ളാത്തതുകൊണ്ട് നമുക്ക് രണ്ടാമത് പോയി എടുക്കുക അല്ലേ. പിന്നെ വേണ്ട, നമുക്ക് എല്ലാ ഏകദേശം എല്ലാ ഐറ്റംസ് എടുത്തിട്ടുണ്ട്, കപ്പ എടുത്തിട്ടുണ്ട്. ഇതാണ് വിങ്സ് ഇഞ്ചിപ്പൊളി, ചന മസാല, ചിക്കൻ, മുളകിട്ട മത്തിക്കറി ഉണ്ട്, കപ്പയുണ്ട്. അത് രണ്ടാമത് എടുക്കാം, ഇതിൽ സ്ഥലമില്ല, നമുക്ക് പിന്നെ എടുക്കുക. ഇറച്ചി ചോറ്, പംകിൻ സൂപ്പ്, അതൊന്ന് തുടങ്ങുകയാണ്, സമയമില്ലേ. വിങ്സ് ഇഞ്ചിപ്പൊളി ഇതിന്ന് തുടങ്ങാം. വെറൈറ്റി ആയിട്ട് കൊള്ളാം, ചെറിയൊരു മധുരമുണ്ട്, ഇഞ്ചിപ്പുളി ഇല്ല, അത് തന്നെ ഇഞ്ചിപ്പുളിയുടെ മധുരമാണ്. ഇനി ബാക്കി നമുക്ക് തകർക്കാം. ഇപ്പോൾ ബഫേ ഡിന്നർ കഴിച്ചു കഴിഞ്ഞു, അവസാനമായിട്ട് നമുക്ക് ഡെസേർട്ടും കൂടെ ഉണ്ട്. സാബുദാന മാംഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. സാബുദാന എന്ന് പറയുമ്പോൾ നമ്മുടെ ചൗവരി അല്ലേ, സാബുനരി, സാബുനരി, സാബുനരി എന്ന് പറയും ചില നമ്മുടെ നാട്ടിലെ ചൗവരിയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ നന്നായിരുന്നു, ഇതും കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്, ആ മാംഗോയുടെ ടേസ്റ്റ് നന്നായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല 25 ദിർഹംസിന് വർത്തിയാണ്. അതിൽ ആ ഇഞ്ചിപ്പുളി ചിക്കൻ, ചിക്കൻ വിങ്സ് ഇഞ്ചിപ്പുളി, അതൊരു ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ, അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ ഇറച്ചിച്ചോറ് കൊള്ളാം, പത്തിരി, കോഴിക്കറി, മീൻകറി കുറച്ച് എരിവ് കൂടി, എനിക്ക് അധികം പറ്റില്ല, മൊത്തത്തിൽ കൊള്ളായിരുന്നു. അപ്പോൾ 25 റംസിന് ഒക്കെ വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബഫേ ഡിന്നറാണ് ലല്ലു മാസം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലെത്താം, അടുത്ത കിടിലൻ ഫുഡ് ബ്ലോഗായിട്ട് കാണാം. ഓക്കെ.